ലിസ്റ്റിൽ കിടക്കുന്നത് ഡ്രൈവർ പണി തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ടല്ലോ. ഷോഫർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ്. ശരിക്കും അത് സ്റ്റേറ്റ് വണ്ടി ഓടിക്കുന്ന ഒരു പോസ്റ്റാണ്. നിലവിൽ ലിസ്റ്റിലെ വന്ന കാലത്ത് എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തെ സർവീസ് കിട്ടിയാണ്. ടൂറിസം വകുപ്പിലെ ഡ്രൈവർമാർക്കായുള്ള പരീക്ഷ നടന്നത് 2013. 6-ാം റാങ്ക് കിട്ടിയിട്ടും ജോലിയില്ല. അപേക്ഷയുമായി ഓഫീസുകൾ കയറി ഇറങ്ങി. അർഹരെ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും സർക്കാരിൻ്റെ താൽക്കാലിക നിയമനങ്ങൾ തകൃതിയായി നടന്നു. 17 പേരെ കണ്ടാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും 6-ആറെങ്കിലുമൊക്കെ വന്ന് നമുക്ക് 5-6 റാങ്കിലും വന്ന് ഞങ്ങൾക്ക് ആർക്കും പണിയിട്ടില്ല. അത് വേക്കൻസി ഉണ്ടായിരുന്നു, അതാണ് രസം. നിയമ പോരാട്ടത്തിനൊടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി വന്നിട്ടും തീരുന്നില്ല തൊഴിലിനായുള്ള ഇവരുടെ സമരം. നമ്മൾ അന്ന് ആ പണി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രേഡ് 1 ആയേനെ. ഗ്രേഡ് 1 ആകുക എന്ന് പറയുമ്പോൾ തന്നെ ശമ്പളത്തിന് നല്ല വ്യത്യാസം വരും. ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഒക്കെ അവർ പറയണേ കാര്യങ്ങൾ വിധി വരട്ടെ, നടപ്പാക്കി തരാം എന്ന് പറയും. നമ്മൾ വിധി രണ്ട് പ്രാവശ്യം നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടും ഇതുവരെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് അവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോയിട്ട് ഇപ്പോൾ 3 വർഷമാവുക. പരീക്ഷ എഴുതിയ കാലമല്ല, പ്രായം മാറി, ലോകം മാറി. കൈപിടിച്ചുയർത്താൻ, ഒപ്പം നിൽക്കാൻ ആരുമില്ലെന്നറിഞ്ഞിട്ടും തളരുന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും സ്വപ്നത്തിനായി പോരാടുകയാണ്. ഈ വേക്കൻസി കണ്ടുപിടിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യിച്ചാണ് ഞങ്ങൾ ശരിക്കും ട്രിബ്യൂണലിൽ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു വിധി ഞങ്ങൾ മേടിച്ചെടുത്തത്. അതാണ് അതുപോലെ അത്രയ്ക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപക്ഷം ഉദ്യോഗാർത്ഥികളുടെ തൊഴിലിനായുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷമാണ് എതിർപക്ഷത്ത്. സാധാരണക്കാരൻ്റെ സർക്കാരെന്ന് നിരന്തരം അവകാശപ്പെടുന്നവർ സത്യത്തിൽ ആർക്കൊപ്പമാണ്? അതിന് സർക്കാർ മറുപടി പറയണം. ഒരു തൊഴിലിനായി രാവും പകലുമില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് ഒടുവിൽ തെരുവിൽ അലയേണ്ടി വരുന്ന ഇവരോട്. മനോജ് മാടശ്ശേരിക്കൊപ്പം ആദിത്യനോമൻകുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.